വലതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് കാരണം പലപ്പോഴും വിവാദങ്ങളിൽ ചെന്ന് ചാടാറുള്ള ബോളിവുഡ് നടിയാണ് കങ്കണ റണാവത്. നരേന്ദ്രമോദിയെയും യോഗി ആദിത്യനാഥിനെയും പതിവായി പ്രശംസിക്കുന്ന കങ്കണ കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേരുന്നതിന് താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. ബി ജെ പി ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ താൽപര്യമുണ്ടെന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. കങ്കണയെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുമോ എന്ന കാര്യം ഇപ്പോൾ പറയാനാകില്ല. ഒട്ടേറെ ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഈ തീരുമാനം എടുക്കാനാകൂ. കൂടാതെ കങ്കണ റണാവത്തിനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുമോ എന്ന ചോദ്യത്തിന് ഒറ്റയടിക്ക് മറുപടി പറയാനാകില്ലെന്നും ചർച്ചകൾ ആവശ്യമാണെന്നും തനിക്ക് മാത്രമായി തീരുമാനം എടുക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. താഴെ തട്ടുമുതൽ പാർലമെന്ററി ബോർഡ് വരെ നീളുന്ന ചർച്ചകൾക്ക് ശേഷമാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക എന്നും ജെ പി നദ്ദ പറഞ്ഞു. എല്ലാവരെയും ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവർക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകുന്നത് സംബന്ധിച്ച് പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത്. സാഹചര്യങ്ങൾ നോക്കി ആരെയും പാർട്ടിയിൽ എടുക്കാറില്ല. നിരുപാധികം പാർട്ടിയിലേക്ക് വരാം. പിന്നീട് ബാക്കി കാര്യങ്ങൾ പാർട്ടിയാണ് തീരുമാനിക്കുക എന്നും ജെ പി നദ്ദ വ്യക്തമാക്കി. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിലുള്ള ഭരണം ഇഷ്ടപ്പെടുന്നവരാണ് സംസ്ഥാനത്തുള്ളവരെന്നും ഇനിയും അവർ ബി ജെ പിക്ക് തന്നെ വോട്ട് ചെയ്യുമെന്നും ദേശീയ അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഹിമാചൽ പ്രദേശിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണ്. ഭരണം നിലനിർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി. നവംബർ 12 ഹിമാചൽ പ്രദേശിൽ വോട്ടെടുപ്പ്. ഡിസംബർ 8 ഫലം പ്രഖ്യാപിക്കും. ബി ജെ പിയും കോൺഗ്രസും മാത്രമായിരുന്നു ഇതുവരെ ഇവിടെ പോരടിച്ചിരുന്നത്. അടുത്തിടെയായി എ എ പിയും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. എ എ പി വന്നതോടെ കോൺഗ്രസ് വോട്ടുകൾ ഭിന്നിക്കുമെന്ന അഭിപ്രായം ഉയർന്നിട്ടുമുണ്ട്. ബി ജെ പിക്കും കോൺഗ്രസിനും എതിരാണ് തങ്ങളെന്നാണ് എ എ പി പറയുന്നത്.